ഇതിനകത്തൊരു കിണറുണ്ട്. അത് അയ്യൂബ് നബി അലൈഹി സ്വലാമയോടെ വന്നിരുന്നു എന്നും അന്ന് അവരോടൊപ്പമുള്ള ആളുകൾ കുഴിച്ച കിണറാണെന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം കൊത്തിണ്ടാക്കിയതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനിന്ന് രാവിലെ ഇറങ്ങി, സമയം ഇപ്പം 7:40 രാവിലെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി, നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. പോയി നോക്കാം. പിന്നെ ഇന്ന് ഞാൻ ഇവിടുന്ന് ബുഖാറയിൽ നിന്ന് സമർക്കന്ദ് പോവും. വൈകുന്നേരം സമർക്കന്ദ് നിന്ന് തിർമിസ് പോവും. തിർമിസ് പറഞ്ഞാൽ തുർമുദി ഇമാമിൻ്റെ നാട്ടിലേക്ക് ഒക്കെ ട്രെയിനാണ്. ഇന്ന് രാവിലെയാണ് 2 ട്രെയിനിൻ്റെ ടിക്കറ്റും ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ യാത്രയിലേക്ക് പോകാം. ആ ഇവരിവിടുന്ന് പോയില്ല, അത് ഇവരിപ്പോഴും ഇവിടെ ഉണ്ട്. ചിലപ്പോൾ നല്ല എക്സ്പ്ലോർ ചെയ്തിട്ട് ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ട് അവരെ പോകണ്ടാവാം. ഈ ഒരു വണ്ടിയുണ്ടോ, ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണ്. എന്ത് സ്റ്റൈല്, നല്ല വലുപ്പമുള്ള വണ്ടിയാണ്. ഇലക്ട്രിക്കെന്നെ തോന്നണേ പച്ചാണ്ടപ്പോൾ. ഇനി ഇവിടെ വേറെ എന്താ ഉദ്ദേശം അറിയില്ല. ക്യാഷ് എടുക്കണം, ATM പോട്ടെ. ഇവിടെ ക്യാഷ് വല്ലാതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മളെ കയ്യിൽ ഏതായാലും ബാക്കിയാവണേൽ പിന്നെ ഇവിടുത്തെ ക്യാഷ് അവിടെ കൊണ്ടായാലും എടുക്കില്ല. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഇങ്ങനെ എടുക്കുകയായിരുന്നു നല്ലത്. അപ്പം എൻ്റെ കയ്യിലേതാ 10 ലക്ഷം സോം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 6569 രൂപ. പിന്നെ 10 ലക്ഷം സോം എടുക്കുമ്പോൾ 15,000 ഇവിടുത്തെ സോം ചാർജ്, 99 രൂപ ചാർജ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ റെസീപ്റ്റ്. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാൻ വേണ്ടി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ഥലത്തെത്തി. ഇവിടെ ചെഷ്മ അയ്യൂബ് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരിൽ പല വിശ്വാസങ്ങളുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട കഥകൾ ഉണ്ട്. ഇത് ഒഫീഷ്യലായിട്ടുള്ളത് നോക്കണം. എന്തായാലും നമുക്ക് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാം. ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കണ്ടേ. മുട്ടയുടെ കച്ചവടമാണല്ലോ നല്ല സൂപ്പറായിട്ട് നടക്കുന്നത്. അസ്സലാമു അലൈക്കും. ചെഷ്മ അയ്യൂബ് ഷുക്രാൻ റഹ്മത്ത്. യാ ഇതാണ് ചെഷ്മ അയ്യൂബ് പറഞ്ഞ സ്ഥലം. ഉണ്ടോ, ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനിവിടെ അകത്തൊരു കിണറുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം. ഇത് ബുഖാരി ഇമാമിൻ്റെ പേരിലുള്ള മെമ്മോറിയൽ കോംപ്ലക്സ് ആണ് തോന്നുന്നത്. മെമ്മോറിയൽ കോംപ്ലക്സ് ഓഫ് ഇമാം അൽ ബുഖാരി. കാണുന്നില്ലേ, ആ ചെഷ്മ അയ്യൂബ് എന്നുള്ളത് ഇതിനകത്താ. ലോക്കാക്കി കാണല്ലോ, എപ്പോഴാണ് തുറക്കുക എന്നറിയില്ല. അല്ലോ, ഇവിടെ ഇതിനുണ്ടോ ചെഷ്മ അയ്യൂബ് ലോക്കാണ്. ഇവരുണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോണ്. ഇത് 9 മണിക്കാണ് തുറക്കാൻ, ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. സമയമുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടോ ഒന്ന് പോയി നോക്കാം. അപ്പം ഇവരങ്ങനെ പ്രാർത്ഥിച്ച് പോവാണ് കേട്ടോ സാധു. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്, ഇത് ആദ്യം കാണാം. എന്നിട്ട് 9 മണിയാകുമ്പോൾ അതിനെ അങ്ങോട്ട് കയറാം. ചൂലുണ്ട്, ഇവിടുത്തെ ചൂല് വിൽക്കുന്ന പല ഐറ്റംസ് ചൂല്. ഇന്ത്യൻ ആ ഹിന്ദുസ്ഥാൻ ആ കേരള ആ എന്തൊക്കെയാ പറയണ്ട്. ചൂല് ചൂല് നല്ല തിക്നെസ് ഉള്ള ചൂല. ഗുഡ്. ഇനി ഇവിടെ മാർക്കറ്റിനുള്ളിലൊക്കെ ഒന്ന് പോവാം. ഇത് നമ്മൾ കണ്ട ചായപ്പൊടികളാണ് പല ഐറ്റംസ്. പിന്നെയും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അരിയാണ് കേട്ടോ, അരി പലതരം അരി. ഹിന്ദുസ്ഥാൻ ഈ അരിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ. ഇത് വേറെ അരി. ഇവർ കുറച്ച് അരി കഴിക്കുള്ളൂ, കുറഞ്ഞ പുലാവ് ഉണ്ടാക്കാൻ. പുലാവ് ഓക്കെ ശുക്രാൻ. ഇതുണ്ടോ ജ്യൂസ്, സോഡ, പല ഐറ്റംസ് സാധനങ്ങൾ. ഞാനൊരു വെള്ളം വാങ്ങി ഇവിടുന്ന്. പെപ്സി ഹോൾസെയിൽ കച്ചവടമാണ് ഇവിടുത്തെ മാർക്കറ്റിൽ. ഇത് എണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്ട്രീറ്റും കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ ആക്റ്റീവായി കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ തൊപ്പിയും പാത്രങ്ങളൊക്കെ നിരത്താൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 9 മണിയാകുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വാതിൽ തുറന്നാണ്, ചെന്ന് നോക്കാം. ടിക്കറ്റ് എടുക്കേണ്ടി വരും അല്ലേ. ഹൗ മച്ച്? 17,000 ഇവിടെ 20,000 രൂപ ടിക്കറ്റ് ഉണ്ട്. കയറുന്നിടത്ത് തന്നെ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാപ്പ് ഓഫ് ദ പോണ്ട്സ് ഓഫ് ബുഖാറ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പണ്ടത്തെ കുളങ്ങളുടെ ലിസ്റ്റാണ്. ഇവിടുന്ന് വെള്ളം കൊണ്ടുപോണ ചിത്രം, കുതിരപ്പുറത്ത് വെള്ളം കൊണ്ടുപോണ ചിത്രം, ഇവിടുന്ന് വെള്ളം കൊണ്ടുപോണ ചിത്രം. ഇതൊക്കെ വെള്ളം കുടിക്കാനും ശേഖരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. ഇതുണ്ടോ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്ന ചിത്രമാണ്, അതിൻ്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പാത്രങ്ങളാണുള്ളത്. ഇതിനകത്തൊരു കിണറുണ്ട്, അത് അയ്യൂബ് നബി അലൈഹി സ്വലാമയോടെ വന്നിരുന്നു എന്നും അന്ന് അവരോടൊപ്പമുള്ള ആളുകൾ കുഴിച്ച കിണറാണെന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ആ വെള്ളം അന്ന് പഴയ കാലത്തൊക്കെ ഇവിടുത്തെ ആളുകൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നൊരു വെള്ളമാണെന്നൊക്കെയാണ് ഗൂഗിളിൽ നോക്കുമ്പോഴൊക്കെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറികളൊക്കെ ഉണ്ട്. ഇതത് വായിച്ച് നോക്കിയാൽ അങ്ങനെ കുറച്ച് കിട്ടും. അപ്പം ഞാനിത് കാണിക്കുന്നത് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറയാം. ഒമാനിലുണ്ട് ഒരു സ്ഥലം അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ
പേരിൽ അറിയപ്പെടുന്ന കുളം കാര്യങ്ങളൊക്കെ. ഇവിടെ അതുമായി ബന്ധപ്പെട്ട വേറൊരു സംഗതിയും കൂടി ഉണ്ട്. നമ്മൾ ഓരോ യാത്രയിലും അവിടെയുള്ള സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണല്ലോ. ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായി ഒതൻറ്റിക് ആയിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട്, ആർക്കെങ്കിലും ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണെങ്കിൽ. ഇതിനകത്തൊരു മഖാമുണ്ട്, ഒരു ഖബറ് കാണാനുണ്ട്. പിന്നെ ഇതിനകത്തായിട്ടൊരു കൊടിമരം പോലെ ഒരു സംഗതി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിഹ്റാബാണ് കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ഖബറുകളും കാണുന്നുണ്ട്. അള്ളാഹു അലം, അള്ളാഹുവാണ് ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ. ഒരുപക്ഷെ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മഹാന്റെ ഖബറായിരിക്കാം. ഈ നിർമ്മാണം ഉണ്ടല്ലോ, ഇതൊക്കെ അമീർ തൈമൂറിൻ്റെ കാലത്ത് ആണ് ഇത്ര വലിയ നിർമ്മാണങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഭരണകാലത്താണ് ഇത്ര വലിയ നിർമ്മാണങ്ങളൊക്കെ ഉണ്ടായത്. കാരണം അതിൻ്റെ മുന്നേ ഉള്ളതാണ് ഖബർ. പക്ഷേ അതിൻ്റെ മുന്നേ ശേഷമൊക്കെ ഉള്ളതായിരിക്കാം. അതിനെക്കുറിച്ച് ഹിസ്റ്ററി ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ വയ്യ. ഈ കിണർ ഒന്ന് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതുണ്ടോ, കിണറാണ്, വെള്ളം കാണുന്നുണ്ട് അതിൻ്റെ അടിയിൽ. യാ റബ്ബ്, യാ റബ്ബ്, ഇത്രയും കാലമായിട്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ. യാ അല്ലാഹ്, ഇങ്ങനെ ഇഷ്ടികൊണ്ടൊക്കെ പടുത്തുകൊണ്ടാണ് കേട്ടോ, അതിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് ഇതിലേക്ക് വന്നിട്ട് ഇതിൽ നിന്ന് കുടിക്കുകയാണ് ആളുകൾ. സൂപ്പറല്ലേ, അൽഹംദുലില്ല. കിണറിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടോ, ചെറിയൊരു ഹോളുണ്ട്, വെള്ളം കാണുന്നുണ്ട്. ലൈറ്റും കണ്ട് അടിക്കണല്ലേ, വെള്ളമാണ്. ഇത്ര ആഴമുള്ളൂ. ആളുകൾ വന്ന് ഈ കപ്പ് എടുത്തിട്ട് ഇതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും. ഇവിടെ ഒരു പഴയ പലക ഉണ്ട് കേട്ടോ, എന്തൊക്കെ എഴുതി വെച്ച പലക ഉണ്ട്. ഇങ്ങനൊരു കല്ലും ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ സൈഡിലൊരു തിരക്കുള്ള മാർക്കറ്റാണ്. ഇത് ഗൂഗിൾ മാപ്പ് മിക്കവാറും കുണ്ടുക്കിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. ഇതിൽ വഴിയുണ്ടോ? നമ്മളെ കേരളത്തിലേതോ ടീം വന്നാണ്ട് കാറ് വെള്ളത്തിൽ കിട്ടില്ലേ? ആ, അതിലെ വഴിയുണ്ട്. ഇല്ലെങ്കിൽ നടന്നാലൊരു സ്ഥലം വരെ എത്തുന്ന ഇങ്ങനെ കണ്ടിട്ട് പോവാണ്. ഇതൊരു പാലമാണ് കേട്ടോ, ഉള്ള ഏരിയ, ടൗണിൻ്റെ ഉള്ളിലാണിത്. ചെറിയൊരു കനാല് നിർമ്മിച്ചാണ്, വെള്ളം കുറവാണ്. ഇവിടെ ഉണ്ടോ, ബ്ലോക്ക് ചെയ്യാൻ, വെള്ളം ബ്ലോക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓപ്പണായി കിടക്കണേ, കാരണം വെള്ളമല്ലല്ലോ, ഉറങ്ങിയ വെള്ളം ഉള്ളൂ. അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ വെള്ളം ബ്ലോക്കായി നിൽക്കും. ടൂറിസ്റ്റാണല്ലോ നടന്നു പോണേ, ഒരുപാട് യാത്രക്കാരുണ്ട്. പിന്നെ ഇത് കണ്ടോ, അത് ഞാൻ അടുത്ത് എത്തി കാണിച്ചുതരാം. നല്ല സിയാറത്ത് കഴിഞ്ഞ് വന്നപ്പോൾ കാറിലിരുന്ന് കണ്ടിരുന്നു. അതായത് ഇങ്ങനെ വെള്ളം നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് ഈ സാധനം കറങ്ങുന്നുണ്ട്. ഇവിടെ വെള്ളം ഒഴുക്കില്ലാത്തത് കറങ്ങുന്നില്ല. പക്ഷേ അതിൻ്റെ മെച്ചം എന്താണെന്ന്, ഇലക്ട്രിസിറ്റീൻ്റെ മെഷീനൊന്നും ഇല്ല, ജസ്റ്റ് കറങ്ങൽ മാത്രമാണോ. എനിവേ, ഇതേതായാലും കറങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാനില്ല. ഈ ടൂറിസ്റ്റൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്, എനിക്ക് പോകാനുള്ളതും അങ്ങോട്ട് തന്നെയാണ്. ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട ചഷ്മായൂബിൻ്റെ ആ സ്ഥലമാണത്. ഇനി ഇവിടെ ഇതിലൂടെ അങ്ങനെ പോയേക്കുക, എന്തെങ്കിലും കാഴ്ചകളുണ്ടോ നോക്കാം. ഇവിടുത്തെ പുതിയ നിർമ്മാണം പഴയ സ്റ്റൈല് ഫോളോ ചെയ്തിട്ട് തന്നെയാണ്. ആ കല്ലുകളും ആ കളറും എല്ലാം കൂടിയിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിപ്പോൾ ഏതോ ഒരു ഉള്ളേരിയക്കാണല്ലോ പോണത്. വെയിലിന് ചൂടുണ്ട്, അതായത് ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ല. ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ വിങ്ങലില്ല. അപ്പം വെയിലിൽ നിന്നാൽ മാറിനാൽ ഇവിടെയൊക്കെ നല്ലതാണ്. ഇപ്പം വെയിൽ ഡയറക്റ്റ് വെയിൽ തട്ടുമ്പോൾ ചൂടുണ്ട്, മനസ്സിലായില്ലേ. ഈ കാണുന്നത് ഇസ്മായിൽ സമാനി എന്നവരുടെ ഖബറാണ്. അവർ ഇവിടുത്തെ സമാനിദ് ഡൈനാസ്റ്റിയുടെ അമീറായിരുന്നു ഇവർ. ആ സമയത്ത് ഭയങ്കര പവർഫുൾ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് കയറിയാൽ കാണാൻ കഴിയും. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം അല്ലേ. ഈ വലിയ ഖബറാണ് രാജാവിൻ്റെ ഖബർ. ഇസ്മായിൽ സമാനി എന്നാണ് ഇവരുടെ പേര്. ഇസ്മായിൽ സമോനി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. മക്ബറാസി. ഇവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ കയറാൻ. എല്ലായിടത്തും ടിക്കറ്റാണ്. 100 രൂപയിൽ 98 രൂപയൊക്കെയാണ്. 15,000 രൂപ പറഞ്ഞാൽ ഭയങ്കര ടിക്കറ്റാണ് ഇവിടെ ഫോറിനേഴ്സിന്. അപ്പോൾ അന്നത്തെ ഏറ്റവും പവർഫുള്ളായ രാജാവിൻ്റെ ഖബറാണിത്. നമുക്ക് ഇവിടെ നിന്ന് വല്ല പോവാം. ഇതിൻ്റെ ഒരു പുറം ഭാഗത്തെ നിർമ്മാണം കണ്ടോ, ആ ബ്രിക്സൊക്കെ വെച്ച സൂപ്പർ സ്റ്റൈലായിട്ടുണ്ട്. കളറിങ് പോയതാണോ ഇല്ലാത്ത അറിയില്ല, മുകളിലൊക്കെ കളറിങ് ഉണ്ട്, പുറത്ത് ഇപ്പം കളറിങ് കാണുന്നില്ല. പക്ഷേ സൂപ്പറായിട്ടുള്ള നിർമ്മാണമാണ്, നല്ല സ്റ്റൈലിഷായ നിർമ്മാണമാണ്. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് രൂപത്തിൽ കാണുന്നുണ്ട്, ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട് റൗണ്ട് തിരിയണ്. അത് വർക്കിംഗ് ആണോന്ന് ഇല്ലാന്ന് തോന്നുന്നു അവിടെ. ഇപ്പം രാവിലെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം, മേ ബി. എത്ര ടൂറിസ്റ്റാണ് വന്ന് ഇറങ്ങുന്നതാണോ, കണ്ടോ അവിടെയൊക്കെ ബസ്സിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ഇവിടെ പല പർപ്പസിനാണ് ആളുകൾ വരുന്നത്. ഒന്ന്, നമ്മളെപ്പോലെയുള്ള സിയാറത്തിനൊക്കെ വരുന്ന ആളുകൾ, അല്ലാതെ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമുള്ള കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ ഈ ചെഷ്മ അയ്യൂബൊക്കെ ഉണ്ടല്ലോ, അത് അവരുടെ ബൈബിളിലൊക്കെ പറയുന്ന ജോബാണ്. അപ്പം അവരുടെ വിശ്വാസ പ്രകാരം അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ടൂറിസ്റ്റുകൾ എൻ്റർടൈൻമെൻറ്റിന് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നാട്ടിലേക്ക്, ഒരു രാജ്യത്തേക്ക് ചിലവർ കൾച്ചർ പഠിക്കാൻ വരുന്നുണ്ട്. ഒരു നാട്ടിലേക്ക് വരുന്നത് പല ആളുകൾ പല ഉദ്ദേശത്തിലാണ്. അവിടെ ആ ഗെയിമൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള. ആ ബസ്സിൻ്റെ ഒരു വലുപ്പം കണ്ടോ, എത്ര നീളമല്ലേ ബസ്സല്ല, അതിൻ്റെ മുന്നേ കണ്ടോ, മുന്നത്തെ സൈഡൊക്കെ. ഇതൊരു രാജാനുബാഹു ബസ്സാണ്, AC ബസ്സാണ്, ഫുൾ ഗ്ലാസ്സാണ്. ബാക്കിലൊരു വിൻഡോ ഓപ്പൺ ഉണ്ട്. വേറൊരു ബസ് ഇതായി. ഇവിടുത്തെ ബസ്സൊക്കെ ഇങ്ങനെയാണോ മുമ്പിൽ ഇങ്ങനെ ഇതുണ്ടോ, ഇതും മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് അത്ര ഹൈറ്റിൽ ഇരിക്കാൻ പറ്റും, നല്ല വ്യൂ ആയിരിക്കും. അടിയിൽ ലഗേജ് ആയിരിക്കും മൊത്തം ഈ ടൂറിസ്റ്റിൻ്റെ.
ഇവിടെ സമാനി തമ്പർ ആണല്ലോ, സുൽത്താനാണല്ലോ, അദ്ദേഹം പേർഷ്യക്കാരനായ സുന്നി മുസ്ലിങ്ങളുടെ എമ്പയറാണ് ഈ സമാനി തമ്പർ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം കാണുന്നത്. നമ്മളിവിടെ കണ്ട പല പള്ളികളും മദ്രസൊക്കെ പിൽക്കാലത്ത് ഈ സമാനിത എമ്പയർ വന്നിട്ട് മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ നൂഹ്, അഹമ്മദ്, യഹ്യ, ഇല്യാസ് എന്ന കർഷികർഷണം കൊണ്ട് പറയുന്നുണ്ടോ. അപ്പോൾ ഈ നാല് സഹോദരന്മാരാണ് സമാനിത ഡൈനാസ്റ്റി ഉണ്ടാക്കിയത്. പിന്നെ ഈ കാണുന്ന ഇസ്മായിൽ സമാനി ഉണ്ടല്ലേ, നമ്മളിപ്പോൾ സന്ദർശിച്ച അദ്ദേഹമാണ് ഇത് ഒറ്റ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലത്ത്, അതായത് സമാനിത ഡൈനാസ്റ്റി പറഞ്ഞാൽ ഈ നാല് സഹോദരന്മാരുടെ കീഴിൽ ഇങ്ങനെ പല ഭാഗത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇസ്മായിൽ സമാനിയാണ് ഇദ്ദേഹമാണ് ഇതൊരൊറ്റ രാജഭരണത്തിൻ്റെ കീഴിലാക്കി കൊണ്ടുവന്നതും ഭയങ്കര പവർഫുള്ളായ ഒരു ഡൈനാസ്റ്റിയാക്കി മാറ്റിയതും ഇദ്ദേഹമാണ്. ഇവിടെ അങ്ങനെ ഒരു കുളം കാണാനുണ്ട് കേട്ടോ. വെള്ളമൊന്നുമില്ല, പക്ഷേ ഒരു കുളം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പം പഴയ കാലത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, ഇപ്പം അതിൽ വെള്ളമില്ല. പിന്നെ ഈ ഇസ്മായിൽ സമാനിതിയുടെ കാലത്തൊക്കെ കലകൾക്ക് ആർട്സിനൊക്കെ ഭയങ്കര പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഏതായാലും ഒരു കാലത്തൊക്കെ ഇസ്ലാമിക ഭരണം നടത്തിയ സുന്നി വിശ്വാസികളായ ആളുകളാണ് ഇവിടേക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇവിടെ പല മഹാന്മാരുടെയൊക്കെ കബറുകൾ ഇതിനടിയിലൊക്കെ ഉണ്ടാവും. പക്ഷേ പിൽക്കാലത്ത് അത് പല രൂപത്തിലൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ രാജാവിൻ്റെ കബർ ഇവിടെ എപ്പോഴും പ്രൗഢിയോട് കൂടി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ടൂറിസത്തിലൂടെ ഭയങ്കര പൈസ ഉണ്ടാക്കണ്ടേ. ഈ ഒരു ഇതിലേക്ക് കയറാൻ 100 രൂപ, ചഷ്മ അയ്യൂബിൻ്റെ അവിടെ കയറാൻ 100 രൂപ, ചിലയിടത്ത് 250 രൂപ, റഗിസ്ഖാൻ സ്ക്വയറിലൊക്കെ 260-70 രൂപയ്ക്കാണ്. ഭയങ്കര പൈസ ഉണ്ടാക്കേണ്ടവർ. ഒരു ടിക്കറ്റും എന്നാണ് കിട്ടണത്. ഇവിടെ ഒരുപാട് പാത്രങ്ങളൊക്കെ സെയിൽസിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊത്തി ഉണ്ടാക്കണുണ്ട്, ഡിസൈനൊക്കെ കൊത്തി ഉണ്ടാക്കണുണ്ടോ. ഭയങ്കര മൈന്യൂട്ടായ പണിയാണ്. ഒരു ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ നല്ല റിസൾട്ടിൽ ഉണ്ടാക്കണ്ടേ. ഇതൊക്കെ അദ്ദേഹം കൊത്തി ഉണ്ടാക്കിയതാ. സൂപ്പറല്ലേ. ഇവിടെ വേറെ ഒരാളിങ്ങനെ കൊത്തി ഉണ്ടാക്കണേ. ഒരു പ്ലേറ്റാണ്, എന്ത് മനോഹരമായിട്ടാണല്ലേ. ഒരു ചുറ്റികയുണ്ട്, ചെറിയൊരു പുളി പോലെ ഒരു കമ്പി, അതുകൊണ്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത്. വാവ്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്ലേറ്റിനാണ് ഇപ്പോൾ അതുണ്ടാക്കിയത്. ഇവിടെ ഈ തൊട്ടിയുമായിട്ട് എന്തോ ഒരു സംഗതി ഉണ്ട്. ഇവിടെ ഗൈഡുമാർ വന്നുകൊണ്ടൊക്കെ ഒരു തൊട്ടിയും വലിയ കുട്ടീനെ എടുത്തേണ്ട എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് നടക്കണേ. ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോട്ടിലൂടെ, അതാണ് നമ്മൾ കണ്ട ചഷ്മ അയ്യൂബ് പറഞ്ഞ സ്ഥലം. നമുക്കിതിൽ പോയിട്ട് ഇനി ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് പോകണം. എന്ത് രസമുള്ള സ്ഥലങ്ങളല്ലേ. ഇവിടെ റോഡിൽ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഏതൊരു കാറാറിനെ പിടിച്ചിരിക്കണ്. ഇവിടെ ടൂറിസ്റ്റ് പോലീസ് പറഞ്ഞിട്ട് വേറെ പോലീസ് തന്നെ ഉണ്ട്. നമ്മളെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ, ഞാൻ സമർക്കന്തിൽ നിന്നപ്പം ഒരു ഇന്ത്യക്കാരി പെൺകുട്ടി ഉണ്ടായിരുന്നു, ഹൈദരാബാദുകാരി, യൂട്യൂബറാണ്. അപ്പം അവരൊപ്പം യാത്ര ചെയ്ത ഒരാളെ ഫോണ് മിസ്സായിട്ട് കംപ്ലയിൻ്റ് കൊടുത്തു ടൂറിസ്റ്റ് പോലീസ് വന്ന്. അപ്പം ഞാനതിൽ ക്രോസ് ചെയ്യുമ്പോൾ അതിനവിടെ വണ്ടി മൊത്തം നിർത്തി തന്നില്ലേ, അതാണ് ഇവിടുത്തെ ഒരു മര്യാദ. എടുത്ത് എത്തിയിരിക്കും നിർത്തി തന്നു. അപ്പോൾ ഈ ടൂറിസ്റ്റ് പോലീസ് എന്നാണ് അതിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്തിനോ. ഇനി കിട്ടിയണോ അല്ലേ എന്നറിയില്ല. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുകയാണെങ്കിലൊക്കെ ഇടതുഭാഗത്ത് കണ്ടോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ്. ഒന്ന് ക്ഷീണം വന്നാൽ ഇരിക്കാൻ തണലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഏതൊരു ഫാമിലി ഒന്ന് ഇരിക്കേണ്ട, ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് ഉണ്ടോ. പിന്നെ അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകണ്ടേ. നമുക്ക് ഇതിലെ ക്രോസ് ചെയ്യാം. എന്നാൽ പിന്നെ നിർത്തി തന്നോളൂ ഉണ്ടോ. പോകാൻ പറഞ്ഞു, നമുക്ക് പോവാം. എന്ത് നല്ല നിയമമാണെന്നോ. നമ്മളവിടെ ലൈനിലുണ്ട് എന്ന് കണ്ടാൽ വണ്ടി നിർത്തും, പോകാൻ പറയും. നമുക്കിനി ഈ റൂട്ടിലാണ് പോകാനുള്ളത്. ഞാൻ വീഡിയോ എടുക്കണുണ്ട്, എന്താ ഇയാൾ എടുക്കണമെന്നിങ്ങനെ നോക്കുന്നുണ്ട് സൈഡിലോല്. നമ്മളെ നാട്ടിലാണ് ട്രാഫിക്, ഇന്ത്യയിൽ മൊത്തം. ഊഹ്, ബീഹാറിലൊക്കെ ഓണടിച്ച് ഇങ്ങോട്ട് കൊൽക്കത്തയിലൊക്കെ ചെന്നാലേ ഉണ്ടല്ലോ. എന്നാലും കേരളത്തിൽ മെച്ചാന്ന് പറയാം, ഓണടിച്ച് കൊല്ലും മനുഷ്യനെ. ഇതാണ് വൈറ്റ് ബെറികൾ. ആരോ കമൻറ്റ് ചെയ്തിരുന്നത് വൈറ്റ് ബെറിയാണെന്നുള്ളത്. ആയിക്കോട്ടെ, ഇതാണ് വെള്ള ബെറി ഉണ്ടോ, ഇരിക്കണ്ടോളി, ഇഷ്ടംപോലെ ഉണ്ട്. അല്ല, അത് വൈറ്റ് അല്ലല്ലോ, അത് ഡാർക്ക് ആയിക്കണേ. ഇതുണ്ടോ, മൾബെറിയാണ് ഇത്. അടിയിലുണ്ടോ സംഗതി, പച്ചയാണ് വൈറ്റാണ് അല്ലേ. അത് പഴുക്കുമ്പം ബ്ലാക്ക് ആവുന്നുണ്ട്. ഇതുണ്ടോ, ബ്ലാക്കാണ്. ഒന്ന് മുടി വെട്ടിയാൽ തിരക്കടില്ല എന്നുണ്ടല്ലോ. അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടോ. വലൈക്കും അസ്സലാം. ബിസി? അസ്സലാം വലൈക്കും. നോ, ഹിന്ദുസ്ഥാൻ. കേരള. മോദി, ലാൽ ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രി സ്ട്രീറ്റ്, താഷ്കണ്ട്. ഇസ്മിങ്സ്, ഗൈബുള്ള. മാഷാല്ലാ, അവിടെ തിരക്കാണ് മുടി വെട്ടിനോടത്ത്. മാത്രവുമല്ല, കുറച്ച് വയസ്സായ ആളാണ്. താടി എന്തെങ്കിലും കാട്ടും, എനിക്ക് താടി നന്നൊക്കെ ഭയങ്കര പേടിയാണ്. പുറത്തു വരും, നോക്കാം, ചിലപ്പം കട്ടന്നെ വരേണ്ടി വരും. ഇവിടെ പള്ളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണിക്കും പള്ളിയുടെ. ഇതൊക്കെ ഏതോ പഴയ ബിൽഡിങ്ങാണ് കേട്ടോ, ഒരു യൂസില്ലാതെ കിടക്കണ്ടോ. പഴയ ബിൽഡിങ്ങാണ്, ഈ സ്ഥലവും പറ്റില്ല, ഇതൊന്നും ഉപയോഗിക്കണമില്ല. അങ്ങനെ ഹോസ്റ്റലിൻ്റെ പരിസരത്തെത്തി. ഇനി വൈകുന്നേരം ഇവിടെ നിന്ന് പോകണം സമർക്കന്തിലേക്ക്, സമർക്കന്തിൽ നിന്ന് തുർമുദിയിലേക്ക്, തെർമിസ്. സോ ഐ എം ഗോയിങ്, ഞാനിപ്പം ബുഖാറ
റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമുക്കിനി സമർക്കന്ദിലേക്ക് പോകണം. സമർക്കന്ദിൽ നിന്ന് തെർമിസിലേക്കുള്ള ട്രെയിന് ഇന്ന് രാത്രി തന്നെ. ഇത് ഇവിടെ നിന്ന് 6:30 തുടങ്ങിയിട്ട് അവിടെ 8:00 എത്തും. രാത്രി 11:00 സമർക്കന്ദിൽ നിന്ന് ട്രെയിന്, അത് തെർമിസ്, തുർമുദി ഇമാമിൻ്റെ നാട്ടിലേക്ക്. പിന്നെ തുർമുദി ഇമാമിനൊക്കെ സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് മിക്കവാറും നാളെ തന്നെ തിരിക്കണം. അതിന് ടിക്കറ്റ് കൺഫേം ആക്കിയില്ല, ആലോചിച്ച് നോക്കാം. അപ്പോൾ സമയം 5:00 ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്, 6:30 ട്രെയിന്. വെറുതെ റൂമിലിരുന്നാണ്ട് പിന്നെ എന്തെങ്കിലും ഡിലേ ആയിട്ട് ട്രെയിൻ മിസ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ ഇറങ്ങണം. അങ്ങനെ ബുഖാറയും മിസ് ചെയ്യുന്നു, ഇൻഷാല്ലാ ഇനിയും വരണം. ഉസ്ബെക്കിസ്ഥാൻ യാത്ര നടത്തുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഇതാ ഓൾഡ് ബുഖാറ മിസ് ചെയ്യാണ്, ഇനി നമ്മൾ തെർമിസിലേക്ക് പോവുകയാണ്. ഇതാണ് ഓൾഡ് ബുഖാറ. അൻഹദില്ല, അവിടെ കയറാൻ കഴിഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യം. ഈ ഒരു യാൻഡെക്സ് ബുക്ക് ചെയ്യട്ടെ. ഇവിടെ യാൻഡെക്സ് ബുഖാറ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് കൊടുത്തിട്ട് ഇംഗ്ലീഷിൽ വരുന്നില്ല, ഇവരെ ഉസ്ബെക്കിൻ്റെ ഏതോ ലാംഗ്വേജിലേ വരുന്നത്. എന്നിട്ട് ഞാൻ ലൊക്കേഷൻ നോക്കി കറക്റ്റ് ലൊക്കേഷനാണ് എഴുതി കൊടുത്തത്. വരട്ടെ, കൺഫേം ആയിട്ടില്ല, ടാക്സി കൺഫേം ആയിട്ടില്ല. 6 മിനിറ്റ് കൊണ്ട് എത്തും. ഈ ബെറി മരങ്ങളോടൊക്കെ യാത്ര പറയുകയാണ്. ഇനിയിപ്പം തെർമീസിൽ ഇതുപോലെ മരങ്ങളുണ്ടോ അറിയില്ല, ചെന്നോക്കല്ലേ. അപ്പം നമ്മൾ ടാക്സി ഏതാ വന്നിരിക്കുന്നു, ചെറിയ കാറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. സോ ഞാനതാ ബുക്സാറോ ബുഖാറ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. സമയമുണ്ട്, 5:00 ആയിട്ടുള്ളൂ. 6:30 ട്രെയിൻ. അപ്പോൾ ഇവിടെ ഒരു കട ഉണ്ട്, എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ നീങ്ങാണ്. വെയിലിന് ഓരോ ദിവസവും കൂടുന്തോറും ചൂട് കൂടി വരികയാണ്. ഇനിയിപ്പം നല്ല ചൂടാണ് അടുത്ത മാസമൊക്കെ ആവുന്നത്. യാ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, കയറിയൊക്കെ അല്ലേ. ഇവിടെ പെപ്സി ഒക്കെ ആണല്ലേ, വെള്ളം മതി, സാധാ വെള്ളം മതി. ഭയങ്കര ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, പല ഐസ്റ്റം, റൊട്ടികൾ, മിഠായികൾ എല്ലാം ഉണ്ട്. സോ ഞാനൊരു വെള്ളക്കുപ്പി വാങ്ങി. 3000 സോമാണ് ഇവിടെ കുപ്പിക്ക് വില, വെള്ളക്കുപ്പിക്ക്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൊക്കെ എന്നാണ് ഇങ്ങനെ ഒരു വൃത്തിയുള്ളൊരു ഭാവം കാണാൻ പറ്റുക. സെക്രട്ടേറിയറ്റിലേറെ ഉഷാറാണ് ഇവിടുത്തെ ബിൽഡിങ്, ഇത് കണ്ട ഒറ്റയടിക്ക് സെക്രട്ടേറിയറ്റ് ആണ് തോന്നും. എന്ത് വൃത്തിയിലും മേനയിലാണ് ഇതൊക്കെ കൊണ്ടെടുക്കുന്നത്. ഫൗണ്ടൈൻ ഉണ്ട്, വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ചുറ്റുഭാഗത്തും കാണുന്ന പോലെ തന്നെ ചെടികളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയാലും ഒരു ചായ കുടിച്ചാൽ തിരക്കടില്ലാന്നുണ്ട്, ചായയോ കോഫിയോ. അവിടെ എങ്ങനെ റേറ്റ് അറിയില്ല, ഒന്ന് അന്വേഷിക്കണം, ചിലപ്പോൾ നല്ല വിലയായിരിക്കും. ഒരു കോഫി കുടിക്കാം. അമേരിക്കാനോ എന്ന് പറഞ്ഞ സാധനം, 1 അമേരിക്കാനോ. ഓക്കെ, 10,000 ആണ്. നാട്ടിൽ 65 രൂപയ്ക്ക് ഉണ്ടാവും ഒരു കോഫിക്ക്. ടൂറിസ്റ്റ് ഒറിജിനൽ സാധനമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഫാൻഡായുടെ ഡ്രിങ്ക് ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെ ഡ്രിങ്കാണ്? ഫ്യൂസ്റ്റി എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്. പിന്നെ കൊക്കക്കോള, സ്പ്രൈറ്റ് ഇല്ലാക്കൂലല്ലോ. പിന്നെ ഇവിടെ വേറൊരു ജ്യൂസ് ഉണ്ട്, ബിഹമ്മദ് പറഞ്ഞിട്ട്. ഹൗ മച്ച് ഫോർ ദീസ് 120? 20. സോ നമ്മൾ കോഫി കിട്ടി, അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സിലാണ്. 65 രൂപ നാട്ടിലെ, ഇവിടുത്തെ 10,000. ഇവിടെ ഇരിക്കാനുള്ള തണലുള്ള സ്ഥലം ഫില്ലാണ്. ഇവിടെ ഒക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ നല്ല വെയിലാണ്. സോ ഞാനിനി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറുകയാണ്. ഇവിടെ സ്കാനിങ് ഉണ്ട്, ആ സ്കാനിങ് കഴിഞ്ഞ് കൗണ്ടറിലൂടെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രൊട്ടക്റ്റഡ് അല്ലേ, ഇതിലൂടെ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. എല്ലാ സ്റ്റേഷനിലും, സമർക്കന്ദിലാണെങ്കിലും ബുഖാറയിലാണെങ്കിലും താഷ്കണ്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ബാഗെല്ലാം സ്കാൻ ചെയ്യണം, മൊബൈൽ സൈഡിൽ വെക്കണം, ബോഡിയിൽ ഇലക്ട്രിക്കൽ ഒന്നുമില്ലാതെ സ്കാൻ ചെയ്യണം. അല്ല, ഇവിടെ സ്കാനിങ് ഇല്ല കേട്ടോ, എന്നാൽ സ്കാനിങ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച്. താഷ്കണ്ടിലും സമർക്കന്ദിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇവിടെ സ്കാനിങ് ഇല്ല. ഇനി അതിൻ്റെ ഉള്ളിലുണ്ടോ അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ ഡിസൈനൊക്കെ നന്നായി, അതിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ കളറിങ് ഒക്കെ നല്ല രസമാണ്. ഇവർക്ക് നീലയോടൊരു പ്രത്യേക ഇഷ്ടമാണ്. നമ്മൾ കണ്ട നിർമ്മാണങ്ങളിലൊക്കെ നീല കൊണ്ടാണല്ലോ അവരുടെ ഡെക്കറേഷനുള്ളത്. ഇവരെ ഫ്ലാഗിലും ഒരു നീല കളറുണ്ട്, വെള്ള നീല പച്ചയാണ് ഇവരെ ഫ്ലാഗ്. SSF കൊടി തിരിച്ചിട്ട പോലെയാണ്. യാ ഇവിടെ സ്കാനിങ് ഉണ്ട്, ഇവിടെ സ്കാൻ ചെയ്ത് വേണം അകത്ത് കയറി കേട്ടോ. ഞാനും കരുതി സ്കാനിങ് ഇല്ലയെന്ന്, ഇവിടെ സ്കാനിങ് ഉണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ച കേട്ടോ. ഇതുണ്ടോ, നല്ല വൃത്തിയുണ്ട്, കുറച്ച് സ്പേസ് കുറവാണ്. ആ സമർക്കന്ദിലെയും താഷ്കണ്ടിലെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്പേസ് കുറവാണ്. എന്നാലും ഇതിൻ്റെ ഒരു വൃത്തി നോക്കി, ബിൽഡിങ്ങിൻ്റെ നോക്കി. നമ്മൾ ഏതായാലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാൽ ബിൽഡിങ്ങിൻ്റെ ക്ലീൻ ഉണ്ട്, കണ്ടോ, നല്ല വൃത്തിയിൽ വെച്ചേണ്. ഈ റെയിൽവേ സ്റ്റേഷനകത്തെ വാഷ്റൂമാണിത് നോക്ക്, ഇവിടെയും കണ്ടേ, കുറച്ച് പഴക്കണ്ടെങ്കിലും നല്ല വൃത്തിയാണ്. വൃത്തിൻ്റെ കാര്യത്തിലൊന്നും പറയല്ല. ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കൽ തുടങ്ങിയിട്ട് ഇവിടെ ആദ്യം തന്നെ ട്രാക്കിൻ്റെ അകത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി വിടുന്നില്ല. ഞാനിവിടെ 6:30 എത്തിയാണ്, 6:10 എത്തിയില്ല ഉള്ളിലേക്ക്, പക്ഷെ അപ്പോഴൊന്നും കടത്തി വിടുന്നില്ല. എൻ്റെ ട്രെയിന് 6:39 6:18 ഇങ്ങനെ ആളുകൾ കയറുന്നുണ്ട് ഉള്ളിലേക്ക്. ചിലപ്പോൾ ആ ട്രെയിന് പോകാനുള്ള ആളുകളെ കയറാം. ട്രാക്കിൽ ട്രെയിൻ വന്നാൽ കാണണമെന്നില്ല, എന്തായാലും നമുക്കുള്ളിൽ പോയി നോക്കാം. ഇത് ഫ്ലൈറ്റിലൊക്കെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണ പോലെ അവിടെ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെയാണ് വിടുന്നത് കേട്ടോ. ഉണ്ടോ, അങ്ങനെ സ്കാൻ ചെയ്ത് ലോഡായിട്ടാണ് വിടുന്നത്, ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുക്കണ മാതിരി. അപ്പോൾ നമ്മൾ ട്രാക്കിലെത്തി, ഇനിയിപ്പം ട്രെയിൻ വരണം, എത്തിയിട്ടില്ല. എന്തൊരു സെറ്റപ്പാണ് പരിപാടി അല്ലേ. അങ്ങനെ സമയത്ത് കറക്റ്റ് വിടുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാർക്കൊന്നും വലിയ കച്ചവടം ഉണ്ടാവില്ലല്ലോ. ആളുകളിപ്പോൾ ആ ടൈമിൽ വന്ന് ട്രെയിൻ കയറി പോവുകയാണെങ്കിൽ നമ്മളത് 4-ാമത്തെ ബോഗിയിൽ 21-ാമത്തെ സീറ്റാണ് എൻ്റെത്.
ഇതാ നമ്മളെ ട്രെയിൻ ഏകദേശം ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതിൻ്റെ എൻജിൻ്റെ ഉയരം കണ്ടോ, ഭയങ്കര ഉയരം കേട്ടോ. നമ്മളുടേത് നാലാമത്തെ ബോഗിയല്ലേ, ഇതിപ്പോൾ 13 അപ്പോൾ ബാക്കിലായിരിക്കുമല്ലോ നമ്മളുടെ 12, അപ്പോൾ ബാക്കിലായിരിക്കും, കുറച്ച് ബാക്കിലായിരിക്കും. ഇത് 11 ആയിട്ടുള്ളൂ, ബാക്കിൽ പോകണം 10. സോ ഇതാണ് ട്രെയിൻ കേട്ടോ, ലാസ്റ്റ് ബോഗിയാണ് ഇത്. ഇതിലൊരു ബാംഗ്ലൂരിലത്തെ ചെങ്ങായി വന്ന് ഇറങ്ങിയത്, ഇതിൽ പോയല്ലേ അറിയുന്നുണ്ട്, അത്ര എക്സ്പീരിയൻസ്. പക്ഷേ നമുക്ക് 2 മണിക്കൂറിൻ്റെ യാത്ര ഉള്ളൂ, വലിയ പ്രശ്നമല്ല. ഒരു കിവ എന്ന് പറഞ്ഞ് വരുന്നതാണ്, ലോങ് ട്രിപ്പ് വരുന്നത്. സോ ഞാനിതിൽ കയറുകയാണ്. അപ്പം ഇതിങ്ങനത്തെ ട്രെയിനാണ് കേട്ടോ, നോൺ എ സി ആണല്ലേ. മാത്രമല്ല ഇത് സീറ്റിംഗ് അല്ല, നമ്മളത് 21 ആണ്. ഓ ഇതാണ്, സോ ഇതാണ് ട്രെയിന്. ഇത് ബാത്റൂം, ഒരാളുണ്ടല്ലോ, ഒരാളുണ്ട്. ഒന്ന് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇതെങ്ങനെ കണ്ട, ഇങ്ങനെ ഒരു വരാന്തയാണ്, പിന്നെ ഇങ്ങനെ ബോഗികളാണ്. അല്ലോ, നോൺ എ സി ആണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. പക്ഷേ നമ്മളത് 2 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അവിടെ നിന്നുള്ളത് രാത്രി മുതൽ രാവിലെ വരെയുള്ള ട്രെയിനാണ്, അത് ഞാൻ എ സിയാണ് ബുക്ക് ചെയ്ത്. ഇവിടെ കേട്ടോ ഓവർ ബ്രിഡ്ജ് കാണുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് കാണുന്നത്. പക്ഷേ ഇവിടെ ട്രാക്കിലൂടെ കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ മുകളിലൂടെ. ഇപ്പോൾ ട്രെയിൻ എടുത്തിട്ടോ, 10 മിനിറ്റ് ഡിലേ ആയിട്ടാണ് എടുത്തത്. നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കാൻ 10 മിനിറ്റ് ഡിലേ ആയിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ എ സി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ, നല്ല വെയിലാണ്. ഇതിലൊരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ, ആ പെണ്ണിൻ്റെ പൂച്ചക്കുട്ടി ഉണ്ട് ഇതിൽ. ഈ ഗ്ലാസ് വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ വലിയ രസമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് തിരിച്ചു പോകുമ്പോഴുള്ളത്, അതുകൊണ്ട് കൂടുതൽ പ്രത്യേകിച്ചൊന്നും എടുക്കാറില്ല. ഇവിടെ ഉണ്ടോ, നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ 2-ടർ എ സി ഇല്ലേ, അതിൻ്റെ പോലെയാണ്. ഇവിടെ അടിയിലൊരു സീറ്റ്, മേലൊരു സീറ്റ്, ഇതിൻ്റെ മേലൊരു സീറ്റ്, ഇതിൻ്റെ ഉള്ളത് എ സി കോച്ചാണ്. നമ്മളെ നാട്ടിലെ 2-ടർ എ സിക്ക് ഇങ്ങനെ വാതിലൊന്നും ഉണ്ടാവില്ല, ഇവിടെ വാതിലുണ്ട്. അവിടെ വലിയൊരു പച്ചക്കുബ കാണുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ആണെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല. നല്ല മനോഹരമായ ഒരു വലിയ പച്ചക്കുബ, മാഷാല്ലാ. ഇത് കണ്ടോ, ഒരു പള്ളിയാണത്, ഈ പള്ളിൻ്റെ കുബയാണ് കാണുന്നത്. അവരെ വീഡിയോ കിട്ടുന്നുണ്ട് അതിൻ്റെ, പള്ളിൻ്റെ കവാടം, പള്ളിൻ്റെ കുബ. ദൂരത്ത് കാണുമ്പോൾ നല്ല രസമുള്ള പള്ളിയാണ് കുബ. അപ്പോൾ അത് കുബൻ്റെ നിർമ്മാണമാണല്ലോ. പള്ളിൻ്റെ പേര് തോഷ് മസ്ജിദി. അപ്പോൾ ഈ ട്രെയിനിനകത്ത് വാഷ്റൂമാണ് ഈ കാണുന്നത്. ഒരു ഗ്രീൻ പെയിൻ്റൊക്കെ അടിച്ച് ചെറിയൊരു വിൻഡോ ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്, നല്ല വൃത്തിയുണ്ട്, നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അതുണ്ടോ, ഇത്ര സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ഗ്ലാസ് ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്, സോപ്പുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ ടോയ്ലറ്റ്. ടിഷ്യൂ ഉണ്ട്, ഇതിലെ ലിവർ തന്നെയാണ് കേട്ടോ. സമയം ഇവിടെ 8:20 പുറത്തിങ്ങനെ സൂര്യൻ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ, മഴയിപ്പ് ആകുന്നുണ്ടാവുള്ളൂ. ട്രെയിനിൻ്റെ വരാന്തയിൽ ലൈറ്റൊക്കെ ഇട്ട് ഉഷാറാക്കിയാണ്. ഫൈനലി ഇതാ സമർകന്ദ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ സമയം 9:00. ഇനി ഈ സ്റ്റേഷനിൽ എനിക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്, 11:54 ഒരു 12 ആവും. ഇപ്പോൾ 9:00, 11:00, 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ ഇവിടെ തണ്ടി തിരിയാം. ഇവിടെ റൊട്ടി വിൽക്കാനുണ്ട് കേട്ടോ. ഇത് പാല്, മുട്ട, സോസേജുകളുണ്ടോ, സോസേജ്, പലതരം സോസേജാണ്. ഇത് ചെറിയ കഷ്ണമാക്കിയിട്ട് വലിയ ബ്രേക്ക്ഫാസ്റ്റേക്ക് ഒക്കെ ഇടും. വലിയ സോസേജ് ഉണ്ട്, റൗണ്ടിലുള്ള സോസേജ് ഉണ്ട്, പല സോസേജ്. ഇത് നോൺ എ സി ബോഗിയാണ് കേട്ടോ, ഇതിനകത്ത് ഉണ്ടോ, ഭയങ്കര തിരക്കുണ്ട്. ഓ, ഇതിലേക്ക് അങ്ങനെ യാത്ര ചെയ്യാനല്ലേ, ഭയങ്കര റിസ്ക് ആയിരിക്കും. അത് നമ്മളെ സ്ലീപ്പർ പോലെയുള്ള ഒരു സംവിധാനം കേട്ടോ, സൈഡിലും സീറ്റ് ഉണ്ട്. അവിടെ ഭയങ്കര കച്ചവടം നടക്കണ്ടേ. അല്ലോ, ആ ഇത് കണ്ടോ, അപ്പുറത്തെ ട്രാക്കിലേക്ക് പോകാന് അണ്ടർഗ്രൗണ്ടിലൂടെ വഴി. ആ സൂപ്പറാണല്ലോ, ഇതിലിങ്ങനെ പോയിട്ട് എക്സിറ്റിലേക്ക് കിടക്കാൻ ഉള്ള സംവിധാനമാണ്. മുകളിലൂടെ പാലല്ലാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇതടിയിലൂടെയാണ് വഴി, തിരക്കടില്ല. രണ്ടാമത് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അപ്പുറത്തെത്തും. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് എത്തി. ഇത് അങ്ങനെ ഞാനിതാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് കിടക്കണ്. ഇത് നല്ല തിരക്കുണ്ടല്ലോ. നോ, ഐ എം ഗോയിങ് ടു തെർമിസ്. സോ ഞാനതിന്റെ പുറത്തെത്തി. ഇനി ബന്ധയിലെ വെള്ളം കുടിക്കാം, വിശപ്പകറ്റണല്ലോ. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയപ്പം സംസ കഴിച്ച സ്ഥലമാണ് ഈ കട, നേരെ കാണുന്ന കട. ഈ കടയിൽ എന്താ ഉള്ളത് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. ഹലോ, യു ഹാവ് ഫുഡ്? വാട്ട് യു ഹാവ്? പുലാവ്? മെനു, മെനു എന്താണ് ഇവർ പറയുന്ന അറിയില്ല, ചിത്രം കാണിച്ചു തരാനാ. ഓക്കെ ഓക്കെ, ഗലുപ്സ്. ഓ, അതുകൊണ്ട് പള്ളറിയില്ല. ഭയങ്കര വില അവിടെ, 50,000 ആ സാധനത്തിന്. അവർ, ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ സമൂസക്ക് 11,000 പറഞ്ഞു, ഞാൻ വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ 5,000 നിന്ന്. സമൂസ അല്ല, ഒരു റൊട്ടി.
ട്രാം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. രാത്രി ആയതുകൊണ്ട് മറ്റൊരു ട്രാം അത് അതിലൂടെ ഇങ്ങനെ വന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ആളുകളൊന്നുമില്ല. സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള ഒരു ചെറിയ ടൗൺ ആണ്. അവിടെ കണ്ട ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ഉഷാറുണ്ട്. ഞാനവിടെ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സമയത്ത് കഴിച്ചൊരു ഹോട്ടലുണ്ട്, അത് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അവിടെ ഷവർമ്മ പോലൊരു സാധനം കിട്ടും, അത് മാത്രമേ ഇപ്പോൾ വേറെ ഒക്കുള്ളൂ. മറ്റൊന്നും ഇവിടുത്തെ ഭക്ഷണം നമുക്ക് അധികം ഒക്കൂല, മീൻസ് വയറിന് പിടിക്കൂല. പിന്നെ ബീഫോ അല്ലെങ്കിൽ റൈസ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കിട്ടണം, കാരണം ഇവിടെ അറേബ്യൻ ഫുഡുകളില്ല. മൊറോക്കോയിൽ പോയപ്പോഴും ഈജിപ്തിൽ പോയപ്പോഴൊക്കെ അറേബ്യൻ ഫുഡുകൾ സുലഭമായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ടെൻഷനില്ല. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നം. ഈ രാത്രി 9:30 ട്രാം പോകണുണ്ടോ, കുറച്ച് ആളുകളാണെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റൊന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര സംഗതിയാട്ടോ, ഈ ഒരു കാലത്തും ട്രാം ആശ്രയിക്കുന്ന ആളുകളുണ്ടോ. എന്ത് ഫാസ്റ്റിലാണ് പോകണേ, സാധാ ഒരു ബസ് പോകണ അത്ര ഫാസ്റ്റ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കൂല, കാരണം അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് എത്തണ്ടേ. ഇതിവിടെ സിഗ്നലിൽ നിർത്തി ട്രാം. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് ഇറങ്ങി ഇനി അവിടുന്ന് ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിക്കുക, റെയിൽവേ സ്റ്റേഷൻ പോയിരിക്കുക, ട്രെയിന് കാത്തിരിക്കുക, ഇതാണ് പരിപാടി. ഇതുകൊണ്ട് രാത്രിയൊക്കെ ഫുൾ നനയാണ് കേട്ടോ ഈ ഒരു ഗാർഡനൊക്കെ. ഇപ്പോഴും ഇതിൻ്റെ പിന്നിൽ പണിക്കാരാണ് ഈ രാത്രി സമയത്തും. വെറുതെ ഒന്നല്ല ഇത് ഇങ്ങനെ അത്ര വൃത്തിയിലും രസത്തിലും നിൽക്കണേ. ഞാനിവിടെ സ്റ്റേഷൻ്റെ അകത്ത് കയറി, അതിലെങ്ങനെയാണ് വന്നത്, ഇവിടെ ഇങ്ങനെ അടിയിലേക്ക് ഉണ്ടോ, അടിയിലേക്കൊരു ഫ്ലോറുണ്ട്, ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. ഒന്ന് ഒതുർത്തിന് നിസ്കരിക്കട്ടെ. ഇത് കണ്ടോ നല്ല വിശാലമായ സ്ഥലമുണ്ട് ഇവിടെ അടിയിൽ. അയ്യോ ഇവിടെ കണ്ടോ ഒതു എടുക്കാനുള്ള സ്ഥലം, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒതു എടുക്കാം. ഞാനിങ്ങനെ അവിടെ വാഷ് ബേസിൽ നിന്ന് ഒതു എടുക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞതാണ്. എൻ്റെ ബാക്കിയെല്ലാം കഴിഞ്ഞ് എൻ്റെ കാലേക്കാൻ മാത്രമേ ഉള്ളൂ. അന്നൂരില്ല, അങ്ങനെ സൗകര്യം ഉണ്ടല്ലേ. ഇത് സെറ്റപ്പാട്ടോ, ഉണ്ട് രണ്ടെണ്ണം ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വാഷ് ബേസിൽ നിന്ന് എങ്ങനെ കാലേക്കാൻ ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാൾ കാണിച്ചാൽ മതി, വെള്ളം ഇവിടെ അടിയിൽ പോവും, പുറത്തേക്ക് ആവില്ല. ഇത് പുളി സാധനം. നിസ്കാരം കഴിഞ്ഞാലൊരു സമാധാനം. അഹമ്മദില്ല, അപ്പോൾ ഇവിടെ നിസ്കാരം കഴിഞ്ഞു, ഷീറ്റ് ഉണ്ടായതുകൊണ്ട് ഷീറ്റ് വിരിച്ച് നിസ്കരിച്ചു. എല്ലാം മടക്കി പൊട്ടി പോട്ടെ. പതിനൊന്നെ ഇപ്പോൾ സമയം എത്രയായി, 10:53. ആ ഒരു മണിക്കൂറുണ്ട് ഇനിയും. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ രാത്രി കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. രാത്രിയിലും ട്രെയിനുണ്ട്, നമ്മൾ പോകണമല്ലാത്തൊരു ട്രെയിൻ ഇപ്പോൾ വന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അടുത്താണ് നമ്മുടെ ട്രെയിൻ. ഒരു ട്രെയിൻ ഇതാ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് പോകുന്നു. രണ്ടായല്ലോ, ഫുള്ളില്ല, ഫുള്ള് പോകണില്ല, കുറച്ച് അടക്കുണ്ട്. ബാക്കി ബോഗികൾ അതാ പോകുന്നു, അത് മിക്കവാറും ബുഹാറ ഭാഗത്തേക്കാണ് പോണത്. ഓക്കെ, നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്, ഇനി നമ്മൾ തുർമുദി ഭാഗത്തേക്കാണ് പോണത്. ഏതോ ഒരു നാട്ടിൽ നട്ടപാതിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു പേടിയേ ഇല്ല, ഭയങ്കര സേഫ്റ്റിയാണ്. ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും. ഈ നാടാണ് ഭയങ്കര സമാധാനമുള്ള നാടാണ്. ഞാനിവിടെ ഇത്രയും ദിവസം നിന്നിടത്തോളം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എനിക്കറിയില്ല, വന്നവർക്കൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയത്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എല്ലാവരും. ഞാനവിടെ ഇങ്ങനെ നിസ്കരിക്കുകയാണ്, ഇങ്ങനത്തെ സ്ഥലം തരുമ്പോഴേ ഒരു പെണ്ണ് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയാണോ നോക്കുന്നത് ചോദിച്ചു. അപ്പം അവർ നമ്മളൊരു ഡൗട്ട് കണ്ടാൽ അവർ ചോദിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് തീർത്തരികയാണ്. ശരിക്കും നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, പ്ലാറ്റ്ഫോം എനിക്ക് അറിയായിരുന്നു. എന്തായാലും അവരോട് നന്ദി ഞാൻ പറഞ്ഞ്. ആ മുറിച്ചിട്ട ബോഗിക്ക് ഇപ്പോൾ വേറെ എൻജിൻ വന്ന് ഘടിപ്പിക്കുകയാണ് കേട്ടോ. ഇനി അതിലിപ്പം വേറെ എവിടേക്കെങ്കിലും പോവും, അതിലിപ്പോൾ ആള് ഇല്ല. തിരിച്ചു പോണി അപ്പുറത്തല്ലേ ഇടണ്ട് ബാഗ്, എവിടെക്ക പോകണറിയില്ല. അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നു, നമ്മൾ രണ്ടാണ്, ഇത് 5-ാമത്തെ ബോഗിയ, പെട്ടെന്ന് പോകട്ടെ. 3:02 ഇത്. ഞാൻ എ സി ആണ് ബുക്ക് ചെയ്തത്, രാത്രിയുള്ള യാത്ര അല്ലേ. സോ ഇറ്റ് മേ ബി മൈ ബോഗി. അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വിച്ച് വൺ? മീ അലോൺ. ഇതാണ് നമ്മുടെ ബോഗി. ഇന്ന് രാത്രിക്കുള്ള റൂമാണിത്. ദിസ് ഇസ് മൈ റൂം ഫോർ ടു നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഇസ് മീൻസ് ഓക്കെ, താങ്ക് യു. സഹദ്, ഹിന്ദുസ്ഥാൻ. ആ, ഇവർ ഇവിടെ ആരുണ്ടായിരുന്നേ, അതൊന്നും മാറ്റിയിട്ടില്ല. ഇതാണ് എൻ്റെ ബെഡ്. ഇനിയിപ്പോൾ ലഗേജ് വെക്കാനുണ്ടോ, ഇവിടെ ഉണ്ട്, എടുത്ത് ലഗേജ് അതിൻ്റെ മേലെ കിട്ടാൽ മതി. ടൂറുണ്ട്, എ സി ആണ്, പോകും. ഇവിടെ എന്താ വെച്ചാലേ, വണ്ടി നിന്നാൽ എ സി നിൽക്കും, ഇപ്പം എ സി ഇന്നില്ലേ, ഇനി വണ്ടി പോയാലേ എ സി ഓൺ ആകുള്ളൂ. ടൂർ എടുക്കണ്ടേ, ബോർ അടിയില്ലല്ലോ. യാ ഓക്കേ, ഗ്ലാസ്സാണ്, ഗ്ലാസ്സാണ്, ഇവിടെയും ഗ്ലാസ്സാണ്, ഇത് പുറത്തേക്കുള്ള ഗ്ലാസ്സാണ്. നാളെ 9 രാവിലെ 9 എത്താൻ. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇനി ലഗേജ് അതിൻ്റെ മേലെ കിടാം. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് ഇപ്പം ആരൊക്കെ ഉപയോഗിച്ചാണ്, അപ്പം നമുക്ക് പുതിയ ഫ്രഷ് സാധനം കിട്ടി, ഗുഡ്. ഇനി നമുക്ക് ലഗേജ് ഇതിൻ്റെ മേലെ കിടാം. ഇതിൻ്റെ അകത്ത് പുറപ്പുണ്ട് കേട്ടോ, കമ്പളുണ്ട്, അതാ സൂപ്പർ കമ്പൾ. ഇതിന് മേലെ വെക്കാം, യാ സേഫ്. അതിൽ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ലാപ്ടോപ്പിൻ്റെ ബാഗിൻ്റെ അതിൽ തന്നെ വെക്കും, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് പൈസ വാങ്ങിയ മാതിരി പോകും.
അന്നൊരു രാത്രി യാത്രയിലാണ് പൈസ പോയത്. ഇനി ആവർത്തിക്കാൻ പാടില്ല. ഞാനിപ്പം പൈസ അല്ലാതെ എടുത്തിട്ടില്ല, ഡോളറും അല്ലാതെ കയ്യിൽ ഇപ്രാവശ്യം കരുതിയില്ല. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ മതി കരുതി. ഇനിയിപ്പോൾ അഥവാ ക്രെഡിറ്റ് കാർഡ് മിസ്സാകുന്നതിന് അപ്പം നമുക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റും. പൈസ പോയാൽ ബ്ലോക്ക് ആക്കാൻ പറ്റില്ലല്ലോ, അതാണ് എൻ്റെ സംഗതി. ഇനി നമുക്ക് ഈ കവറിൽ ഉള്ളതാണ്, ഇതൊരു ബെഡ്ഷീറ്റ്, ഒരു മുണ്ട് ടർക്കി, ഇത് ഒരു പില്ലോ കവർ, ഒരു പില്ലോ, രണ്ട് പില്ലോ ഉണ്ട്, ഓരോരുത്തർ ഇതിമേ രണ്ടെണ്ണുണ്ട്, ഇതിമേ രണ്ടെണ്ണുണ്ട്, പിന്നെ ഒരു പുതപ്പ്. ഒന്ന് പുതപ്പായിട്ടൊന്ന് ബെഡ്ഷീറ്റായിട്ടും രണ്ട് പില്ലോ കവറും ഒരു ടർക്കിയും ആണ് ഉള്ളത്. പിന്നെ കമ്പ്ലി ഇതാ, അത് മേലിന് കിട്ടിയ കമ്പ്ലിയുണ്ട്. ഇത് സെറ്റാക്കിയിട്ട് കിടന്നു തുടങ്ങാം നമുക്ക്. എനിക്ക് നിങ്ങളേതായാലും ഉറങ്ങിക്കോളി. അപ്പോൾ സംഗതി സെറ്റായി, തലക്കിണി, ബെഡ്ഷീറ്റ്, ഇത് പുതപ്പാണ്, ഇത് കുറച്ച് നനവുണ്ട്, ചെറിയൊരു നനവ്, ഉണങ്ങിയിട്ടില്ല. ഈ പുതപ്പായിട്ട് ഇത് ഉപയോഗിക്കാം. ടവല് രണ്ട് തലക്കിണി, ഒരു തലക്കിണി ഇവിടെ, ഒരു തലക്കിണി ഇവിടെ. നമ്മളെ സാധനം സെറ്റായി. ഇനി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി സെറ്റായി, കിടന്നുറങ്ങട്ടെ. ഇന്നത്തെ രാത്രി ഇതിലാണ്, നാളെ 9 എത്തുള്ളൂ. സുബൈക്ക് നീച്ചിട്ട് നിസ്കരിക്കുക, പിന്നെയും കണ്ടു തുടങ്ങുക. 9 തെറുമതി എത്തും. ഞാൻ പ്ലാൻ ചെയ്യുന്നത് മിക്കവാറും അവിടെ എത്തിയിട്ട് സിയാറത്ത് കഴിഞ്ഞ് നാളെ വൈകുന്നേരത്തെ ട്രെയിൻ ഉണ്ട്, ഈ ട്രെയിൻ തന്നെ നാളെ വൈകുന്നേരം അവിടെ നിന്ന് തിരിക്കും. അത് ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാനാണ്. ഇനിയിപ്പം അവിടെ ഇനി വേറെ സിയാറത്തൊക്കെ ഉണ്ടോ അറിയില്ല, ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് അവിടെ നിൽക്കേണ്ടി വരും. ഏതായാലും നോക്കുക, നാളെ രാവിലെ കാണാം. പിന്നെ ഇവിടെ ചായൻ്റെ, ഉസ്ബെക്കിസ്ഥാൻ ടീയുടെ പാക്ക് ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറായിരിക്കും മിക്കവാറും. സോ നൈസ്. സമയത്ത് 4:50 സൂര്യസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ രാത്രി ആരോ വന്ന് കിടന്നിനു, ആരല്ല തോന്നുന്നു, ഈ ട്രെയിനിൻ്റെ ആരോ ആണ്. ഇപ്പോൾ ബാഗ് ലഗേജ് ഒന്നും ഇല്ലായിരുന്നു. സോ ഫൈനലി സമയം അവിടെ 9:22. ഞാനിവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങി. സുബേസ്കാരം കഴിഞ്ഞ് വീണ്ടും ഉറങ്ങി. നമ്മളിവിടെ തെർമസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനായി. ഇനിയിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ഞാനിവിടെ നിന്ന് തന്നെ ഇപ്പം റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട്, വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അതിൽ പോകണോ അതോ റൂം എടുക്കണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പുറത്തിറങ്ങിയിട്ട് അത് തീരുമാനിച്ചിട്ടാണ് സിയാറത്തിന് ഇറങ്ങുക. തെർമസ് 9:22 എത്തുമ്പോട്ട് 24, 2 വ്യത്യാസമുള്ളൂ, അത്ര കറക്റ്റ് ടൈമിലൂടെ എത്തി. ഓഫ്, ഈ ട്രെയിനിലാണ് നമ്മൾ ഇന്നലെ പോകുന്നത്. ഇത് എ സി കോച്ചാണ്, ഈ രണ്ട് ബോഗിയാണ് എ സി കോച്ച് ഉള്ളത്, ബാക്കിയൊന്നും എ സി കോച്ച് അല്ല, ബാക്കി സ്ലീപ്പറാണ്. ഇതിൽ സ്ലീപ്പറിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, കാരണം എ സി കോച്ചിൽ തന്നെ എ സി അത്ര കൂളിംഗ് ഒന്നും ഇല്ല, ഒരു നോർമൽ കൂളിംഗ്. നമ്മളെ നാട്ടിൽ അത്ര എ സിൻ്റെ പവറൊന്നും തോന്നണില്ല. പിന്നെ രാവിലെ ആയപ്പോഴാണ് ഒരു തണുപ്പ് തന്നെ. ഇതുണ്ട് ആളൊക്കെ ആയിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കാറ് വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ പറ്റുമോ? ഈ ഒറ്റ കാർ മാത്രമേ ഉള്ളല്ലോ. എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ ആളുകളുടെ സോൾജിയേഴ്സ് എന്താ തോന്നുന്നത്. ഇതിലൂടെ അങ്ങനെ പുറത്ത് കിടക്കണം കേട്ടോ. ഇതാണ് ഓമനി പുറത്ത് പോകുന്നത്. വൈകുസ്ലാം കാണുമ്പോൾ തന്നെ നമസ്തേ എന്ന് പറയുന്നത് ടാക്സിക്കാരായിരിക്കും. നോ ഡിസ്റ്റേബ് ചെയ്യണില്ല കേട്ടോ. പെട്ടെന്ന് നോ എന്ന് പറഞ്ഞാൽ പോകണ്ടേ? ടാക്സി വിളിച്ചിട്ട് എങ്ങോട്ട് പോകാനാ? ആദ്യമൊന്ന് ഫൈനലാക്കണ്ടേ കേട്ടാ പോകണ്ടേന്നുള്ളേ. സോ ഞാൻ ഏതായാലും ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു റൂം നോക്കിയിട്ടാണ്. ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിങ്. ടാക്സിക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, ഒറ്റയടിക്ക് പറഞ്ഞാലേ ഒരു ഓക്കെ, ക്യാൻഡക്സ് പറഞ്ഞാലും ഓക്കെ. നമ്മളെ വണ്ടി എത്തി പോവാം. അപ്പോൾ അതാ തെർമസിൻ്റെ നാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ഇത് ഒരു അഫ്ഗാനിസ്ഥാൻ ബോർഡറാണ്. ഞാനതിൽ വ്യക്തമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. മറ്റേ ടൗണിൻ്റെ അത്ര വലുപ്പം ഇല്ല. അതായത് താഷ്കണ്ട്, സമർക്കന്ത്, ബുഖാറ ഒക്കെ നോക്കുകയാണെങ്കിൽ അപേക്ഷികമായിട്ട് കുറച്ച് പഴയ ടൗൺ ആയിട്ടാണ് തോന്നുന്നത്. യാൻഡെക്സ് ആപ്പിൽ ശരിക്കും ടാക്സിയും കിട്ടും, ഫുഡും കിട്ടും. ഇവിടെ നോക്കുമ്പം ടാക്സി മാത്രമേ കിട്ടുന്നുള്ളൂ, ഫുഡിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. അതെന്താണെന്ന് അറിയില്ല, അങ്ങനൊരു സംഗതി ഉണ്ട്. പിന്നെ ഇവിടെയും ചെടികളും വൃത്തിയും എല്ലാം സൂപ്പറായിട്ട് ഉണ്ട്, അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ ഇതാണ് ഞാൻ കരുതിയ ഹോട്ടൽ. ബുക്ക് ചെയ്തിട്ടില്ല, ചെന്നോക്കാം. ഒരുണ്ടോ തെരുവ് ക്ലീനാക്കിക്കൊണ്ടേ ഇരിക്കാൻ. എൻട്രൻസ് ഓക്കെ, അവരെന്നോട് പറഞ്ഞെന്നോട്ടോ ഞാൻ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള. പുറത്തെ സൈഡിലാണ് എൻട്രൻസ്. എന്ത് ക്ലീനാല്ലേ, ഇവരെങ്ങനെ ക്ലീനായി, എല്ലോ സ്ഥലത്തും ഇങ്ങനെ ക്ലീനാക്കാൻ ആളുകളല്ലേ. ഇതുണ്ടോ എന്ത് വൃത്തിയാ, ഒരു പ്ലാസ്റ്റിക്കോ ടിഷ്യോ ഒന്നുമില്ല. പിന്നെ എല്ലായിടത്തും ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു വേസ്റ്റ് ബിന്ന് ഏകദേശം എല്ലാ സ്ഥലത്തുണ്ട്. അപ്പം ഇതിലൂടെ ആയിരിക്കും അകത്ത് കയറേണ്ടത് അല്ലേ. ഇത് ഭയങ്കര വലിയ പ്രോപ്പർട്ടി ആണല്ലോ. ഇതിൻ്റെ ഓഫീസ് എവിടെയാണോ, ഇതായിരിക്കും മിക്കവാറും കൗണ്ടർ. ഇതന്നെ. ഐ യു ഹാവ് റൂം ഫോർ ടുഡേ? സോ ഐ ഗോട്ട് ദിസ് റൂം. ഇതാണ് ഇന്നത്തെ എൻ്റെ റൂം. സിംഗിൾ ബെഡാണ്, എ സി ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്, പിന്നെ ഒരു ടി വി ഉണ്ട്, ചെയറുണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, ടോയ്ലറ്റ്, വാഷ്റൂം. ലൈറ്റ് ഇട്ടോളാം. ഇതാണ് ടോയ്ലറ്റ്, വാഷ്റൂം അതിൻ്റെ ഉള്ളിലാണ് ബാത്റൂം. ടോയ്ലറ്റ് സ്പേസ് ഉണ്ട്, ഫ്ലഷ് ഇല്ല, വേണമെങ്കിൽ അത് ഇങ്ങോട്ട് വലിക്കാം, അങ്ങനെ സൗകര്യമുണ്ട്. സോയാ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൗകര്യം. വൈഫൈ ഉണ്ടാവും തോന്നുന്നു,
കാര്യങ്ങൾ അയക്കണം, വീഡിയോ അയച്ചു കൊടുക്കണം. അതാണ് പ്രധാനമായിട്ട് റൂം എടുക്കാനുള്ള കാരണം രണ്ടാണ്. ഒന്ന് ലഗേജ് വെക്കണം, അല്ലെങ്കിൽ ലഗേജ് ഏറ്റിട്ട് കൊണ്ടെടുക്കാൻ കഴിയില്ല. രണ്ടാമത് പിന്നെ ഈ സാധനങ്ങളൊക്കെ നാട്ടിൽ അയച്ചു കൊടുക്കണം പരിപാടി നടക്കണമെങ്കിൽ. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് നോക്കട്ടെ, റിട്ടേൺ ടിക്കറ്റ് നോക്കണം. ചിലപ്പം തന്നെ പോകേണ്ടി വരും. മീൻസ് ഇവിടെ എന്തൊക്കെ ഉണ്ട് കാണാൻ, സിയാറത്ത് ഉണ്ട് പറഞ്ഞാൽ അത് ലക്ഷ്യം വെച്ചാൽ വന്നത്, വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ അഡീഷണലായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, അതിനനുസരിച്ച് ബാക്കി പ്ലാൻ ചെയ്യാം. ഓക്കെ, ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.